കോം ലൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫോം അഡ്മിഷൻ ഓഫ് എ പാർണർ എന്ന ചാപ്റ്ററാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ നിന്നും പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് പബ്ലിക് എക്സാമിനെ ചോദിക്കാറുള്ളത് എസ് എ ടൈപ്പിലുള്ള എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പലപ്പോഴും ഈ ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കാറുള്ളത് പാർണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് എൻ എഗ്രിമെൻറ്റ് പാർണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻറ്റിൻ്റെ ഫലമായി രൂപപ്പെട്ടു വരുന്ന ഒരു സ്ഥാപനമാണ് ബിറ്റ്വീൻ പാർട്ടണേഴ്സ് ഫോർ ഷെയറിംഗ് പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് രൂപപ്പെട്ടു വരുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ് പാർട്ണർഷിപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എനി ചേയ്ഞ്ചസ് ഇൻ ദ റിലേഷൻഷിപ്പ് എമംഗ് പാർട്ണേഴ്സ് ഈ പാർണർഷിപ്പ് ഫോമിൽ അംഗങ്ങളായിട്ടുള്ള പാർട്ണേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ദ എക്സിസ്റ്റിംഗ് എഗ്രിമെൻ്റ് കംസ് ടു ആൻ എൻഡ് അതുവരെയുള്ള എഗ്രിമെൻറ്റ് അതോടെ അവസാനിക്കും ആൻഡ് എ ന്യൂ എഗ്രിമെൻ്റ് കംസ് ഇൻ ടു ബീങ് ആ ചേഞ്ചസിനു ശേഷം പുതിയ ഒരു എഗ്രിമെൻറ്റിൽ പുതിയൊരു പണർഷിപ്പായിട്ട് ആ ബിസിനസ് മുന്നോട്ട് പോകും അപ്പം എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റിനെ ബേസ് ചെയ്തുകൊണ്ട് രൂപപ്പെട്ടു വരുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ് ആ റിലേഷൻഷിപ്പ് പാർട്നേഴ്സ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ അഗ്രിമെൻ്റ് അവസാനിക്കുകയും മാറ്റത്തിന് ശേഷമുള്ള പുതിയൊരു എഗ്രിമെൻ്റായി ആ മാറ്റവും കൂടെ ഉൾക്കൊണ്ട് കൊണ്ടുള്ള പുതിയൊരു കൂടെ പുതിയൊരു ബിസിനസ്സായി അത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് റീ കോൺസ്റ്റിറ്റ്യൂഷൻ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് മീൻസ് ചേഞ്ച് ഇൻ ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് എമംഗ്സ്റ്റ് മെമ്പേഴ്സ് പാണ്ണേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ റീ കോൺസ്റ്റിറ്റ്യൂഷൻ ഉദ്ദേശിക്കുന്നത് റീ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുനഃസംഘടിപ്പിക്കുക പുനഃക്രമീകരിക്കുക എന്നൊക്കെയാണ് അർത്ഥം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അതിൽ അതിൻ്റെ എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ പാണ്ണേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് വരുമ്പോൾ അത് പുതിയൊരു സ്ഥാപനം അല്ലെങ്കിൽ പുതിയൊരു പാട്ണർഷിപ്പായിട്ടാണ് എന്തു ചെയ്യുക മുന്നോട്ട് പോവുക അപ്പം അതിനെയാണ് നമ്മൾ റീ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് എമംഗ്സ് മെമ്പേഴ്സ് പണ്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന ചേഞ്ചസ് ഡിഫറെൻ്റ് മോഡ്സ് ഒക്കേഷൻ ഓഫ് റീ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ ഒരു റീ സംഭവിക്കുക അല്ലെങ്കിൽ പാണേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ചേഞ്ചസ് വരിക അതിലൊന്നാമത്തെ കണ്ടീഷനാണ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർണർ നിലവിലുള്ള ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയ ഒരാളെ പാർണറായിട്ട് ചേർക്കുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് മാറി പുതിയൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുതിയൊരു എഗ്രിമെൻറ്റ് രൂപപ്പെട്ടു വരും അപ്പോൾ അഡ്മിഷൻ്റെ സമയത്ത് റീ സംഭവിക്കും സെക്കൻഡ് വൺ ചേയ്ഞ്ച് ഇൻ ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് എക്സിസ്റ്റിംഗ് പണ്ണേഴ്സ് ഒരു പണ്ണേർഷിപ്പ് ഫോമിൽ ഉള്ള പണ്ണേഴ്സ് തമ്മിൽ എങ്ങനെയാണോ പ്രോഫിറ്റ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വ്യത്യാസങ്ങൾ വരുന്ന സമയത്തും ഈ റീ കോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കും എന്നുള്ളതാണ് നേരത്തെ ഈക്വലായിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരികയാണ് അങ്ങനെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ആ സമയത്തും റീ സംഭവിക്കും തേഡ് വൺ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ ഒരു പാർട്ടണർ ബിസിനസ്സിൽ നിന്നും പിരിഞ്ഞു പോവുകയാണ് അങ്ങനെ പിരിഞ്ഞു പോകുന്ന സമയത്തും ഈ ഒരു റീ സംഭവിക്കും ലാസ്റ്റ് വൺ ഡെത്ത് ഓഫ് എ പാട്ണർ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർണർഷിപ്പ് ഫേമിൽ നിന്നും ഒരു പാർണർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും ഈ ഒരു റീ സംഭവിക്കും എന്നുള്ളതാണ് ഒരു പാർട്ടണർഷിപ്പിലുള്ള പാർട്ടണേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലുണ്ടാവുന്ന ചേയ്ഞ്ചിനെയാണ് നമ്മൾ റീ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പുതിയൊരു എഗ്രിമെൻറ്റ് നിലവിൽ വരുന്നതിനെയാണ് നമ്മൾ റീ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ നാല് സന്ദർഭങ്ങളിൽ റീ കോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കാം അതല്ലെങ്കിൽ അവരുടെ പാർട്ടണേഴ്സ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് ഉണ്ടാവാം ഒന്ന് പുതിയതായിട്ട് ഒരു പാർട്ണർ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അതല്ലെങ്കിൽ നിലവിലുള്ള പാർണേഴ്സ് തന്നെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ണർ റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണർ മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഇതിലൊന്നാമത്തെ കേസാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് എന്താണ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ ഇൻക്ലൂഷൻ ഓഫ് എ പേഴ്സൺ ആസ് എ ന്യൂ പാർണർ ടു എൻ എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ് ഫോം ഈസ് കോൾഡ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയതായിട്ട് ഒരാളെ പാർട്ട്ണറായി ഉൾപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാട്ണർ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂഷൻ ഓഫ് എ പേഴ്സൺ എസ് എ ന്യൂ പാർട്ട്ണർ ടു എൻ എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ് ഫോം

ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ എബിലിറ്റി ഉള്ള ആളുകളെ നിലവിലുള്ള പാർട്ണേഴ്സ് ഒരു പാർട്ണറായി അഡ്മിറ്റ് ചെയ്യും വേണ്ട ദ ടൈം ഓഫ് അഡ്മിഷൻ ദ പാർണർഷിപ്പ് ഈസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് എ ന്യൂ ഫ്രഷ് എഗ്രിമെൻറ്റ് ഒരു പാർട്ണറെ പുതുതായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതോടെ നേരത്തെ ഉണ്ടായിരുന്ന പാ എഗ്രിമെൻറ്റ് പാർണർഷിപ്പ് എഗ്രിമെൻറ്റ് അവസാനിക്കുകയും ഈ പുതിയ ഒരാളെ ചേർത്തത് മുതലുള്ള പുതിയൊരു ഫ്രഷ് എഗ്രിമെൻ്റ് നിലവിൽ വരികയും ചെയ്യും അപ്പോൾ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന് പറയുന്നത് ഒരു റീ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ആണ് നിലവിലുള്ള പാർട്ണർഷിപ്പിനെ ഒന്ന് പുനഃസംഘടിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് ഒരു പാർട്ണർ പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് പാർട്ണറായി ചേരുന്ന സമയത്ത് ഒരു പാർട്ണറെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് പുതിയ ഒരു പാർണറായിട്ട് ചേർക്കുന്നതിനെയാണ് നമ്മൾ അഡ്മിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ അഡ്മിഷൻ എന്ത് കാരണത്താലാണ് ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയ ആളെ ചേർക്കേണ്ടി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് അഡീഷണൽ ആയിട്ട് ഒരു പക്ഷേ ക്യാപിറ്റല് വേണ്ടി വരും അങ്ങനെ ക്യാപിറ്റൽ കൊണ്ടുവരാൻ സന്നദ്ധരായിട്ടുള്ള ആളെ ആ പുതിയ പാണറായിട്ട് ചേർക്കുന്നതാവാം അതല്ലെങ്കിൽ ആ ബിസിനസ് മാനേജ് ചെയ്യാൻ കൂടുതൽ കഴിവുള്ള ആളുകളെ വേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ ഈ മാനേജീരിയൽ എബിലിറ്റി ഉള്ള ആളുകളെ ബിസിനസ്സിലേക്ക് പുതിയ പാർണറായിട്ട് ചേർക്കാം അതല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും മാനേജരിയൽ എബിലിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരാനും കഴിവുള്ള ആളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയും ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യാം പാർട്ണറായിട്ട് ചേർക്കാം അപ്പോൾ പുതിയ ഒരാളെ ഒരു ബിസിനസ് ഫേമിലേക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് നമ്മൾ പാർട്ണറായിട്ട് ചേർക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു പാർട്ണർ ഒരു ബിസിനസ് ഫേമിലേക്ക് ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയ ഒരു ഒരു അംഗമായി ചേർന്ന് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന പാർണർഷിപ്പ് എഗ്രിമെൻ്റ് അതോടെ അവസാനിക്കുകയും അവിടുന്ന് അങ്ങോട്ട് പുതിയ ഒരു എഗ്രിമെൻറ്റ് ഫ്രഷ് എഗ്രിമെൻ്റിൽ ബിസിനസ് മുന്നോട്ട് പോവുകയും ചെയ്യും എൻ ഇൻകമിങ് പാർട്ണർ ആക്വേഴ്സ് ടു മെയിൻ റൈസ് ഇൻ ദ ഫേം ദ ആർ ഷെയർ ഓഫ് അസെറ്റ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഒരു പുതിയതായി ബിസിനസ്സിലേക്ക് കടന്നു വന്ന ഇൻകമ്മിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ന്യൂ പാർട്ണർ അദ്ദേഹത്തിന് രണ്ട് അവകാശങ്ങൾ ആ ബിസിനസ് ഫേമിൽ നിന്ന് ലഭിക്കും ഒന്ന് ആ ഫേമിൻ്റെ ഷെയർ ഓഫ് ആസെറ്റ് ആ ഫേമിൻ്റെ ടോട്ടൽ ആസറ്റിൻ്റെ മുകളിലുള്ള ഒരു അവകാശം അതേപോലെ ആ പ്രോ ബിസിനസ് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഫിറ്റിൽ നിന്നുള്ള ഒരു ഷെയർ ഒരു ഇൻകമിംഗ് പാർട്ണർക്ക് അല്ലെങ്കിൽ ഒരു ന്യൂ പാർട്ണർക്ക് ഈ രണ്ട് അവകാശങ്ങളാണ് ഒരു പുതിയതായിട്ട് ചേരുന്ന സമയത്ത് ആ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്നും ലഭിക്കുന്നത് റൈറ്റ് ടു ഷെയർ ദ അസറ്റ്സ് ഓഫ് ദ ഫേം ആ സ്ഥാപനത്തിൻ്റെ അസറ്റിൻ്റെ മുകളിലുള്ള ഒരു ഷെയർ ദെൻ റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആ സ്ഥാപനം ഉണ്ടാക്കാൻ പോകുന്ന പ്രോഫിറ്റിൽ നിന്നും ഒരു വിഹിതം ഇപ്പോൾ ഒരു ഇൻകമ്മിങ് പാർട്ണർക്ക് രണ്ട് അവകാശങ്ങൾ ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ലഭിക്കും ഒന്ന് ആ സ്ഥാപനത്തിൻ്റെ അസറ്റിൻ്റെ മുകളിൽ ഒരു ഷെയർ കിട്ടും അതോടൊപ്പം തന്നെ ആ സ്ഥാപനം ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഫിറ്റിൻ്റെ മുകളിൽ നിന്ന് ഒരു ഷെയർ കിട്ടും അപ്പോൾ ഇത് പലപ്പോഴും വൺ വേർഡ് രണ്ട് മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു ഇൻകമ്മിങ് പാർട്ണർക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് റൈറ്റുകളാണ് ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ ലഭിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഷെയർ ഓഫ് അസറ്റ് രണ്ടാമത്തത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈ രണ്ട് അവകാശങ്ങൾ ലഭിക്കുന്നതിന് പകരമായി ഒരു ഇൻകമ്മിങ് പണ്ണറ് അദ്ദേഹം ക്യാപിറ്റലും അതേപോലെ ഗുഡ്വില്ലും കൊണ്ടുവരേണ്ടതുണ്ട് ഷെയർ ഓഫ് അസറ്റ് ആ സ്ഥാപനത്തിൻ്റെ അസറ്റിൻ്റെ മുകളിലുള്ള ഒരു വിഹിതം ലഭിക്കുന്നതിന് വേണ്ടി ഫോർ ദീസ് ഹീ ഷുഡ് ഡിങ് ക്യാപിറ്റൽ ഒരു ബിസിനസ്സിൻ്റെ അസറ്റിൻ്റെ ഷെയർ ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ക്യാപിറ്റല് ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം ഇനി ഷെയർ ഓഫ് പ്രോഫിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഫോർ ദിസ് ഹീ ഷുഡ് ബ്രിങ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഓർ പ്രീമിയം അദ്ദേഹം ഗുഡ് ഗുഡ്വില്ലിൻ്റെ ഷെയർ കൊണ്ടുവരണം അതല്ലെങ്കിൽ പ്രീമിയം കൊണ്ടുവരണം ഒരു പാർണർ പുതിയതായി ബിസിനസ്സിലേക്ക് ചേരുന്ന സമയത്ത് അദ്ദേഹത്തിന് രണ്ട് അവകാശങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പം ഈ രണ്ട് അവകാശങ്ങൾക്കും പകരമായി അദ്ദേഹം ബിസിനസ്സിലേക്ക് എന്തുകൊണ്ടുവരണം പൈസ കൊണ്ടുവരണം പണം കൊണ്ടുവരണം അപ്പം ഈ കൊണ്ടുവരുന്ന പണം രണ്ട് കാര്യങ്ങൾക്കാണ് കൊണ്ടുവരുന്നത് അദ്ദേഹം ഒന്ന് ഷെയർ ഓഫ് അസെറ്റിന് വേണ്ടി അദ്ദേഹം ക്യാപിറ്റൽ കൊണ്ടുവരണം ഷെയർ ഓഫ് പ്രോഫിറ്റിന് വേണ്ടി അദ്ദേഹം ഗുഡ്വില് അല്ലെങ്കിൽ പ്രീമിയം കൊണ്ടുവരണം ഓക്കെ അപ്പോൾ ഒരു ഇൻകമ്മിങ് പാർണർക്ക് രണ്ട് അവകാശങ്ങൾ ലഭിക്കും ആ അവകാശങ്ങൾ കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ബിസിനസ്സിലേക്ക് പണം കൊണ്ടുവരണം ഈ കൊണ്ടുവരുന്ന പണം ഒന്ന് ക്യാപിറ്റലാണ് രണ്ടാമത്തേത് ഷെയർ ഓഫ് ഗുഡ് ഗുഡ്വില്ലാണ് അല്ലെങ്കിൽ പ്രീമിയം ആണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന് ആ ബിസിനസ്സിൻ്റെ അസറ്റിലുള്ള ഷെയർ കിട്ടുന്നതിന് വേണ്ടിയാണ് പ്രീമിയം അല്ലെങ്കിൽ ഗുഡ്വിൽ ഷെയർ ഓഫ് ഗുഡ്വിൽ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടുന്നതിന് പകരമായിട്ടാണ് അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ് ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്തൊക്കെ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ ഒരു പാർട്ണർ പുതിയതായിട്ട് ചേരുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യണം ഒന്നാമത്തത് ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ പാർട്ണർ പുതിയ പാർണർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റുകൾ നമ്മൾ ചെയ്യണം രണ്ടാമത്തത് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പുതിയ പാർട്ണറും കൂടെ ഉൾപ്പെടുന്ന ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം നേരത്തെ ഉണ്ടായിരുന്ന പാർട്ണേഴ്സ് മാത്രമല്ല പുതിയ പാർട്ണറും കൂടെ വന്നിട്ടുണ്ട് അപ്പം പുതിയ പാർട്ണർക്കും കൂടെ ബിസിനസിൻ്റെ പ്രോഫിറ്റിന് അവകാശമുണ്ടാവും അപ്പോൾ അയാൾ അയാളും കൂടെ ഉൾപ്പെടെയുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം തേർഡ് വൺ കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത് പുതിയ പാർട്ണർക്ക് ഏത് അനുപാതത്തിലാണ് നിലവിലുള്ള പാർട്ണേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റ് വിട്ടുകൊടുത്തിട്ടുള്ളത് സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം ദെൻ ട്രീറ്റ്മെൻറ് ഓഫ് ഗുഡ് വില് നേരത്തെ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ഷെയർ ലഭിക്കുന്നതിന് പകരമായി ഇൻകമ്മിങ് പാർട്ണർ ഷെയർ ഓഫ് ഗുഡ് വില് അല്ലെങ്കിൽ പ്രീമിയം കൊണ്ടുവരണം അപ്പോൾ ആ ഷെയർ ഓഫ് ഗുഡ്വില്ല് അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രീമിയം എത്ര അളവിലാണ് കൊണ്ടുവരേണ്ടത് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ കാര്യങ്ങളാണ് ട്രീറ്റ്മെൻറ് ഓഫ് ഗുഡ് വില് എന്ന ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ നടത്തണം നെക്സ്റ്റ് വൺ റീവാലുവേഷൻ ഓഫ് അസെറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് നേരത്തെ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ സ്ഥാപനമായിരിക്കും അങ്ങനെ ആകുമ്പോൾ ആ സ്ഥാപനത്തിന് അന്ന് വാങ്ങിയിട്ടുള്ള ആസെറ്റും അതേപോലെ അന്നുള്ള ലാബിലിറ്റീസൊക്കെ ഉണ്ടാവും ആ ആസെറ്റും ലാബിലിറ്റിയും കറണ്ട് ടൈമിൽ എത്രയാണ് ആസെറ്റിൻ്റെ വാല്യൂ എത്രയാണ് ലാബിലിറ്റിയുടെ വാല്യൂ അതൊക്കെ റീവാല്യൂ ചെയ്യണം ആ റീവാല്യൂ ചെയ്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ നടത്തണം അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസർവ് ആൻഡ് അക്യുമുലേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ബിസിനസ്സിൽ വിതരണം ചെയ്യാതെ മാറ്റി വെച്ചിട്ടുള്ള റിസർവുകൾ ഉണ്ടാവാം അതേപോലെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവാം അതേപോലെ ലോസും ഉണ്ടാവാം ഇതിൻ്റെയൊക്കെ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തണം ദെൻ ലാസ്റ്റ് വൺ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ണേഴ്സ് പണ്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം ഒന്നുമില്ലത് ഇൻകമ്മിങ് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ അടിസ്ഥാനമാക്കി നേരത്തെയുള്ള പാർണ്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാറ്റം വരുത്തണം അതല്ല എങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അനുസരിച്ച് ക്യാപിറ്റലിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം അങ്ങനെയാണെങ്കിൽ അത്തരം കാര്യങ്ങളും ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പാർട്ണർ പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് ചെയ്യാനുള്ള അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്